ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇൻഫിനിറ്റി FX 37 എന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് ആരംഭിക്കുകയാണ്. ടൊയോട്ടയ്ക്ക് ലെക്സസ് എന്ന പോലെ നമുക്കെല്ലാം സുപരിചിതമായ ജാപ്പനീസ് ബ്രാൻഡായ നിസാൻ്റെ ലക്ഷറി സെഗ്മെൻ്റാണ് അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡാണ് ഇൻഫിനിറ്റി എന്നുള്ളത്. 2003 ആദ്യമായി ഇൻഫിനിറ്റി വിപണിയിലെത്തിയത്. അന്നുതൊട്ട് ഇന്ന് വരെ US കാനഡയിലും മറ്റും പ്രതിവർഷം 200,000+ ഇൻഫിനിറ്റി മോഡലുകൾ വിറ്റുപോകുന്നുണ്ട്. സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളും അതുപോലെ ക്രോസ് ഓവേഴ്സുമാണ് ഇൻഫിനിറ്റി എന്ന ബ്രാൻഡിൽ ഉൾപ്പെടുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് FX 37 എന്ന വളരെ വിഖ്യാതമായ ക്രോസ് ഓവറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വാഹനം ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏറെ താമസിയാതെ ഇൻഫിനിറ്റി എന്ന മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് നിസാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആദ്യമോ അല്ലെങ്കിൽ മധ്യത്തോടെയോ ഇന്ത്യയിലും നമുക്ക് ഇൻഫിനിറ്റി എന്ന മോഡലുകൾ കാണാനാവും. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഈ വാഹനത്തിൻ്റെ FX 37 എന്ന ഈ മോഡലിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽപ്പെടുന്നത് വളരെ വലിയ ഒരു ഗ്രില്ലാണ്. അതുതന്നെയാണ് ഇൻഫിനിറ്റിയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയും. ഇൻഫിനിറ്റിയുടെ മോഡലുകളുടെ സിഗ്നേച്ചർ ഗ്രില്ലാണ് മുന്നിൽ കാണുന്നത്. ഡബിൾ ആർച്ച് എന്നാണ് കമ്പനി ഈ ഗ്രില്ലിൻ്റെ ഡിസൈനിനെ വിളിക്കുന്നത്. ഡബിൾ ബാരലാണ് വശങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഗ്രില്ലിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അവസാനിക്കുന്ന ഹെഡ്ലാമ്പുകൾ. ഇവ ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്ചാർജ് അഥവാ HID ബൈസനൻ ഹെഡ്ലാമ്പുകളാണ്. എൽ ഷേപ്പിൽ ഹെഡ്ലാമ്പ് പ്രകാശിക്കുന്നത് രാത്രിയിൽ രസകരമായ കാഴ്ചയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത മുൻ ബമ്പറൽ ഫോഗ് ലാമ്പുകൾ. വളരെ ചെറുതാണ് എയർഡാം. സാധാരണ SUV കളിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഉയർന്ന ബോണറ്റല്ല FX 37 ഉള്ളത്. താഴ്ന്നതാണെന്ന് മാത്രമല്ല മുൻ ഫെൻഡറുകളുടെ വളവുകൾക്കനുസരിച്ച് കുഴിഞ്ഞ പ്രതലത്തോടു കൂടിയതുമാണ്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും ഒരു SUV യേക്കാൾ ക്രോസ് ഓവർ എന്ന വിശേഷണമാണ് ഇൻഫിനിറ്റി FX 37 ഇണങ്ങുന്നതെന്ന് തോന്നുന്നു. ഗൗരവം തുളുമ്പുന്ന വലിയ വീലാർച്ചല്ല ടയറുകൾക്ക് മേലെ കാണുന്നത്. 5-സ്പോക്ക് ടിൻ അലോയ് വീലുകൾ 20 ഇഞ്ചാണ്. വശങ്ങളിലും കരുത്ത് തെളിയിക്കുന്ന വലിയ ബോഡി ലൈനുകളൊന്നുമില്ല. ശാന്ത സ്വഭാവക്കാരനായ ഒരു സെഡാൻ്റെ ഡിസൈൻ രീതികളാണ് ഇവിടെ കാണാനാവുന്നത്. റൂഫ് റെയിലിന് താഴെ റൂഫ് ലൈൻ ചെരിഞ്ഞിറങ്ങുന്നു. ക്വാർട്ടർ ഗ്ലാസിന് പിന്നിൽ വീതിയുള്ള സീ പില്ലർ. പിൻഭാഗവും സൗമ്യമാണ്. അർദ്ധവൃത്താകൃതിയിലാണ് പിൻ വിൻഷീൽഡ്. അതേ ഷേപ്പിൽ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും കാണാം. LED ടെയിൽ ലാമ്പുകൾ ചെറുതെങ്കിലും സുന്ദരമാണ്. വലിയ പിൻബമ്പറിന് താഴെ ഫൈബറിൽ നിർമ്മിച്ച ലോ എൻഡ് ഒരു സ്കഫ് പ്ലേറ്റിൻ്റെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. 2 എക്സോസ്റ്റ് പൈപ്പുകൾ കൂടിയാകുമ്പോൾ പിൻഭാഗത്തിൻ്റെ ഡിസൈൻ പൂർണ്ണമാകുന്നു. ഇൻഫിനിറ്റി എന്നുള്ളത് നിസാൻ്റെ ലക്ഷറി ബ്രാൻഡാണ് എന്ന് പറഞ്ഞല്ലോ. അത് കൃത്യമായിട്ടും ബോധ്യപ്പെടുന്നത് ഉൾഭാഗത്ത് കയറുമ്പോഴാണ്. വളരെ ആഡംബര സമൃദ്ധമാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം. ഒരു SUV യുടെ ആഡംബരങ്ങളല്ല, തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സെഡാൻ കാറിൻ്റെ ആഡംബരങ്ങളാണ് നമുക്ക് ഉൾഭാഗത്ത് കാണാവുന്നത്. തന്നെയുമല്ല ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് എല്ലാം വളരെ മൈൽഡും അതുപോലെ തന്നെ കണ്ണിന് സുഖമുണ്ടാക്കുന്നതുമാണ്. കൺസോളായാലും ഡാഷ്ബോർഡായാലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ നമുക്ക് തോന്നും. തന്നെയുമല്ല നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച രൂപം അല്ലെങ്കിൽ രൂപഭംഗിയൊന്നുമല്ല ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ധാരാളം കയറ്റിറക്കങ്ങളും അതുപോലെ ചെത്തിയെടുത്ത ഭാഗങ്ങളും എല്ലാം ഡാഷ്ബോർഡിലും മറ്റും കാണാം. അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഇൻറ്റീരിയറാണ് ഇൻഫിനിറ്റി FX 37. പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ആഷ് കളറും അതുപോലെ ബീജും പിന്നെ ഗ്ലോസി ബ്ലാക്കും കൂടാതെ വുഡ് ഫിനിഷുമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ തന്നെ വളരെ അപ്മാർക്കറ്റ് ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തിന്. ഏത് ഘടകം എടുത്താലും അങ്ങേയറ്റം നിലവാരമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു ലക്ഷറിയസ് വാഹനത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഫീല് പൂർണ്ണമായിട്ടും തരുന്ന ഒരു ഉൾഭാഗമാണ് ഇൻഫിനിറ്റി FX 37 ഉള്ളത്. ഓരോ ഇഞ്ചിലും ആഡംബരത്തിൻ്റെ തിരനോട്ടം കാണാനാവുന്ന രീതിയിലാണ് FX 37 ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ് ബീജും ബ്ലാക്കുമാണ് പ്രധാന നിറങ്ങൾ. പക്ഷേ ഡോർ പാഡിലും സെൻറ്റർ കൺസോളിലും മോക്ക് വുഡിൻ്റെ നിറഭേദങ്ങളുമുണ്ട്. ഡാഷ്ബോർഡിൽ മേലെ കാണുന്നത് 70-ഇഞ്ച് കളർ ഡിസ്പ്ലേ സ്ക്രീനാണ്. റിയർ വ്യൂ ക്യാമറയുടെ സ്ക്രീൻ കൂടിയാണിത്. വിഖ്യാതമായ ബോസ് കമ്പനിയുടെ 300 വാട്ടിൻ്റെ മ്യൂസിക് സിസ്റ്റത്തെയും ഈ സ്ക്രീനിലൂടെ നിയന്ത്രിക്കാം. GPS നാവിഗേഷനും ഈ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനു താഴെ ചെത്തിയെടുത്ത സ്ലോട്ടിൽ മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകൾ. മീറ്റർ കൺസോളിലെ ചെറിയ സ്ക്രീനിൽ ട്രിപ്പ് മീറ്ററും ഫ്യുവൽ മീറ്ററും മറ്റുമുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സ്വിച്ചുകൾക്ക് താഴെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്വിച്ചുകൾ. അതിനു നടുവിൽ മനോഹരമായ അനലോഗ് ക്ലോക്ക്. അതിനും താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ. ഗിയർ ലിവറിന് പിന്നിൽ സീറ്റ് ഹീറ്ററിൻ്റെ സ്വിച്ചുണ്ട്. അതിനോട് ചേർന്ന് വാഹനം മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ഓടിക്കുമ്പോൾ മാറ്റിയിടേണ്ട മോഡിൻ്റെ സ്വിച്ചാണ്. സ്നോ എന്നെഴുതിയിരിക്കുന്ന ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മഞ്ഞിലൂടെ ഓടിക്കാനുള്ള ഗ്രിപ്പ് സസ്പെൻഷനും ബ്രേക്കുകൾക്കും ലഭിക്കും.
പത്ത് തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ ഒന്നാന്തരം ലെതറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, ഹീറ്റഡ് സീറ്റുകൾ, ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീൽ, അഡ്വാൻസ്ഡ് എയർബാഗ് സിസ്റ്റം, ലൈൻ ഡിപ്പാർച്ചർ സിസ്റ്റം, ABS, EBD, ഓൾ വീൽ ഡ്രൈവ് തുടങ്ങിയ അത്യാധുനിക ആഡംബര SUV കളിൽ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇൻഫിനിറ്റിയിലുമുണ്ട്. അതുപോലെ രണ്ടാന്തര സീറ്റും വളരെ കംഫോർട്ടബിൾ ആണ്, മൂന്ന് പേർക്ക് സുഖമായിരിക്കാം. നടുവിൽ കപ്പ് ഹോൾഡറോട് കൂടിയ ആംറസ്റ്റും ഉണ്ട്. 310 ലിറ്റർ ബൂട്ട് സ്പേസും ഇൻഫിനിറ്റി വാഗ്ദാനം ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനുള്ള SUV കൾ ഓടിക്കുക ഒരു ഹരമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിൽ പൊതുവെ ഡീസൽ ഡ്രിവൺ ആണ് മാർക്കറ്റ്, ഓട്ടോമൊബൈൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഹെവി എഞ്ചിനുകൾ വേണ്ടി വരുന്ന SUV കളിൽ ഒരിക്കലും പെട്രോൾ എഞ്ചിൻ കാണപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ഒരു രസവും ഒരു ഹരവുമുണ്ട്. FX സീരീസിൽ പെടുന്ന വാഹനങ്ങൾക്ക് യൂറോപ്പിലെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നൊരു 3.5 ലിറ്റർ പെട്രോൾ, മറ്റൊന്ന് 3.7 ലിറ്റർ പെട്രോൾ, ഇനിയൊന്നുള്ളത് 4.5 ലിറ്റർ പെട്രോൾ. അങ്ങനെ 3 പെട്രോൾ എഞ്ചിനുകളാണുള്ളത്. ഇൻഫിനിറ്റി പോലുള്ള വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പെർഫോമൻസിനും അതുപോലെ തന്നെ ലക്ഷ്വറിക്കും വേണ്ടിയുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡീസൽ എഞ്ചിൻ ഒന്നും ഫിറ്റ് ചെയ്യാതെ, മൈലേജ് ഒന്നും നോക്കാതെ തന്നെ ഒരു വലിയ ഹെവി പെട്രോൾ എഞ്ചിൻ ഈ FX സീരീസിൽ പെടുന്ന വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ലക്ഷ്വറിയോടൊപ്പം തന്നെ വേണ്ടി വരുന്നത് പെർഫോമൻസാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് FX 37 എന്ന മോഡലാണ്. 37 എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇതൊരു 3.7 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മോഡലാണ് എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 3696 CC എഞ്ചിനാണിത്. ഒരു ഒരു SUV ഓടിക്കുന്ന ഒരു തോന്നലല്ല ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം അത്രയും പെർഫോമൻസ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. 7-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണുള്ളത്. ഈ 7-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒട്ടും ലാഗില്ലാതെ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഡ്യുവൽ ക്ലച്ചാണുള്ളത്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ലച്ച് എൻഗേജ് ആയിരിക്കും. ഇനി പവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ഒരു SUV കളുടെ സെഗ്മെൻറ്റിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പവർഫുൾ വാഹനമാണിത്. കാരണം 325 BHP എഞ്ചിനാണ് ഇതിലുള്ളത്. 7000 RPMലാണ് മാക്സിമം പവർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്കാണെങ്കിലും 5000 RPMലാണ് ലഭിക്കുന്നത്. നമ്മൾ ആക്സിലറേറ്ററിൽ കാല അമർത്തിക്കഴിഞ്ഞാൽ കുതിച്ചു ചാടുന്നതിൻ്റെ അനുഭവം അല്ലാതെ തരുന്നത്, ലീനിയറായിട്ടാണ് പവർ ഡെലിവറി ലഭിക്കുന്നത്. അങ്ങനെ ലീനിയറായിട്ടുള്ള പവർ ഡെലിവറിയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ടോപ്പ് ഗിയറിൽ ചെറിയ വേഗതയിൽ പോലും ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഇതൊരു ഒരു തികഞ്ഞ സിറ്റി കാറാണെന്നുള്ള കാര്യമാണ്. എന്നാൽ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഹൈവേ ക്രൂയിസറിൻ്റെ സ്വഭാവങ്ങളും ഈ വാഹനം കാണിക്കുന്നുണ്ട്. പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഡ്രൈവർ സീറ്റ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി നമുക്ക് വേണ്ട ഹൈറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് നമുക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്കും പേഴ്സണലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് സ്വിച്ച് അമർത്തി ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നല്ല ഏറ്റവും വിസിബിലിറ്റി ഉള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നുമുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പാഡിൽ ഷിഫ്റ്റ് 2 വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഈ വാഹനം ഓടിക്കാം. അതാണ് ഏറ്റവും ഹരമുള്ള കാര്യം. എപ്പോഴും പൂർണ്ണമായും ഓട്ടോമാറ്റിക് രീതിയിൽ വാഹനം ഓടിക്കുന്നതൊക്കെ രസമുള്ള കാര്യം. പാഡിൽ ഷിഫ്റ്റ് മാറ്റി നമ്മൾ സാധാരണ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെ തന്നെ, എന്നാൽ ക്ലച്ചില്ല എന്നൊരു മാറ്റമേ ഉള്ളൂ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഹരം ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഞാനീ പലതവണ സ്പോർട്സ് കാറിനോട് ഈ വാഹനത്തെ കമ്പയർ ചെയ്യാൻ കാരണം ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതുപോലെ എഞ്ചിനാണെങ്കിലും എല്ലാം നിസാൻ്റെ 370C എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ സ്പോർട്സ് കൂപ്പയുടെ ഭാഗങ്ങളാണ്. അതായത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്നത് 370C യുടേതാണ്. അതുപോലെ തന്നെ ഈ എഞ്ചിനാണെങ്കിലും 370C യിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ്റെ അതേ വംശത്തിൽപ്പെടുന്ന എഞ്ചിനാണ്. അപ്പോൾ നമ്മളൊരിക്കൽ ഈ 370C ഈ പ്രോഗ്രാമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അത്രയും ഹരം പകരുന്ന ഒരു ഡ്രൈവാണ് നിസാൻ 370C അന്ന് സമ്മാനിച്ചത്. ഏതാണ്ട് അതേ ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു വലിയ SUV യിലേക്കും പകരാൻ സാധിച്ചിട്ടുണ്ട് നിസാന്. ഏറ്റവും പുതിയ ലക്ഷറി SUV കളിൽ അഡാപ്റ്റീവ് സസ്പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ ബോഡി റോൾ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അഡാപ്റ്റീവ് സസ്പെൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ബോഡി റോൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. പിന്നെ ഈ വാഹനം ജനിച്ചത് ജപ്പാനിലാണ്, അധികവും വിറ്റ് പോയിരിക്കുന്നത് US ലാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്നോയിലും മറ്റും ഓടിക്കാവുന്ന രീതിയിൽ ഉള്ള സ്വിച്ചുകൾ നമുക്കതിൽ കണ്ടെത്താം. സ്നോ ഓൺ ഓഫ് എന്നിരിക്കുന്ന സ്വിച്ച് നമ്മൾ കാണുന്നത് ഗിയർ ലെവറിൻ്റെ താഴെയാണ്. അത് സ്നോയിലൂടെ പോകുമ്പോൾ ഒട്ടും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ ഓടിച്ചു പോകാൻ സഹായിക്കുന്ന ഘടകമാണ്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഫോർ വീൽ ഡ്രൈവിലേക്കൊന്നും. ടെറൈനിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഏത് ടെറൈനിലാണോ ഓടുന്നത് ആ ടെറൈൻ അനുസരിച്ച് വാഹനം സ്വയം ഫോർ വീൽ ഡ്രൈവിലേക്ക് മാറുകയും മറ്റും ചെയ്യും. അപ്പോൾ അതും
പക്ഷേ മൈലേജ് അല്പം കുറയ്ക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ഏറ്റവും ആധുനികമായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഫിനിറ്റി എഫ് എക്സ് തേർട്ടി സെവനിൽ കണ്ടെത്താം. ഇത്രയും വലിയ എഞ്ചിൻ ഉണ്ടായിട്ടും ഇത്രയും ഹെവിയായ ഒരു വാഹനമായിട്ടും ഇൻഫിനിറ്റി എഫ് എക്സ് തേർട്ടി സെവന് 100 കിലോമീറ്റർ വേഗതയെടുക്കാൻ വേണ്ടി വരുന്നത് 6.1 സെക്കൻഡ്സ് മാത്രമാണ്. അത് ഒരു പെട്രോൾ എഞ്ചിൻ്റെ മികവാണ്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മികവും കൂടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. പിന്നെ എല്ലാ സുരക്ഷാ ഉപാധികളും ഈ വാഹനത്തിലുണ്ട്. അത് ESP ആയാലും ABS ആയാലും കർട്ടൻ എയർ ബാഗ് ഉൾപ്പെടെയുള്ള എയർ ബാഗുകളായാലും അങ്ങനെ ഒരു SUV-യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ആധുനിക വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ തരത്തിലുള്ള സുരക്ഷാ ഉപാധികളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു വാഹനമാണ് ഇൻഫിനിറ്റി എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. $47,000 US ഇൻഫിനിറ്റി എഫ് എക്സ് തേർട്ടി സെവൻ്റെ വില. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 37 ലക്ഷം രൂപ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരിക്കലും 37 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഇന്ത്യയിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം CBU അഥവാ പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന രീതിയാണ് നിസാൻ ഇൻഫിനിറ്റിയുടെ കാര്യത്തിൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി വില പോലും നമുക്ക് ഈ വാഹനത്തിന് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ഏതായാലും 3.7 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കരുത്തും അതുപോലെ തന്നെ ഒന്നാം തരം ലക്ഷറിയസ് ഇൻറ്റീരിയേഴ്സും ഇത് രണ്ടുമാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട യുണീക് സെല്ലിംഗ് പോയിൻറ്റ്സ് എന്ന് വിളിക്കാവുന്നത്. ഇന്ത്യയിൽ മറ്റ് വാഹനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് SUV-കളിൽ പൊതുവേ പെട്രോൾ എഞ്ചിൻ മോഡൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ട്രെൻഡിന് തുടക്കമിടാൻ ഒരുപക്ഷേ ഇൻഫിനിറ്റി FX 37 കഴിഞ്ഞേക്കാം.